ചരിത്രം വളച്ചൊടിക്കുന്നത് പുതുമയുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളൊരു പുതുതലമുറയിലേക്ക് നമ്മുടെ, അതായത് ഇന്ത്യയുടെ ചരിത്രം പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ മറുവശത്തെക്കുറിച്ച് കൂടി അവരെ ബോധ്യവാന്മാരാക്കുന്നതായിരിക്കും കുറച്ചുകൂടി മികച്ചത്. അതുപോലത്തെ വളച്ചൊടിച്ചൊരു ചരിത്രത്തിൻ്റെ നേരായ വശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഫാദർ ഓഫ് ദി നേഷൻ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന എം കെ ഗാന്ധിയുടെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഒരു നല്ല വ്യക്തിത്വമായി വളർന്നു വന്ന ഗാന്ധി തൻ്റെ 13-ാമത്തെ വയസ്സിലാണ് കസ്തൂർബയെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ആൾ ലണ്ടനിൽ പോയി വക്കീലിൻ്റെ കുപ്പായം അണിയുന്നു. പിന്നെ ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വലിയൊരു രീതിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ ശ്രമിക്കുകയും 1947 അഹിംസ എന്ന പാതയിലൂടെ ഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നു. ആഹാ, എന്ത് വളരെ തങ്കപ്പെട്ട മനുഷ്യൻ! ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടാൻ അല്ല, മഹാത്മാ എന്ന വാക്കിന് ഏറ്റവും അനുയോജ്യനായ മനുഷ്യൻ. പക്ഷേ ഒരിക്കൽ അംബേദ്കർ പറഞ്ഞു, ഐ റെഫ്യൂസ് ടു കോൾ ഹിം മഹാത്മാ, എനിക്ക് അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കാൻ താല്പര്യമില്ലെന്ന് അംബേദ്കർ പറയുകയുണ്ടായി. അംബേദ്കറിനെ പോലുള്ള ഒരാൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പലരും ചിന്തിക്കില്ല, പകരം അംബേദ്കറിന് എന്താണ് എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ ഇനി പറയാൻ പോകുന്നത് ഇതുവരെ ആരും പറയാത്തൊരു ഗാന്ധിയുടെ ചരിത്രമാണ്. 1893 June 7 ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ പീറ്റർ മാർട്ടിസ്ബർഗ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു എ ക്ലാസ് ടിക്കറ്റും ഉണ്ടായിരുന്നു. പക്ഷേ എ ക്ലാസ് ടിക്കറ്റുമായിട്ട് എ ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ പോയിരുന്ന ഗാന്ധിയെ അവിടെ നിന്ന് പുറത്താക്കി. അതിന് കാരണം എ ക്ലാസ്സിൽ പോകുന്നത് അന്ന് വെള്ളക്കാർ മാത്രമായിരുന്നു. അതൊരു വല്ലാത്തൊരു ദുരനുഭവമായിട്ടാണ് ഗാന്ധിക്ക് തോന്നിയത്. തൽഫലമായി ഗാന്ധി ആഫ്രിക്കക്കാരുമായി ഒത്തുചേർന്ന് കറുത്ത വർഗ്ഗക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവിടെ വലിയൊരു പട തന്നെ സൃഷ്ടിച്ചു. ഇതാണ് അന്നത്തെ ഒരു കഥ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വിചാരിച്ചു, ഗാന്ധി, ഇന്ത്യക്കാരനായ ഗാന്ധി നമുക്ക് വേണ്ടി നമ്മുടെ ഇടയിൽ നിന്നിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നു. തൽഫലമായി പിൽക്കാലത്ത് ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിയുടെ ഒരു പ്രതിമയൊക്കെ സ്ഥാപിച്ചു, ഒരു സ്റ്റാച്യു സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, അദ്ദേഹം ആഫ്രിക്കക്കാർക്ക് വേണ്ടി പോരാടിയത് കൊണ്ട്. പക്ഷേ ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം. പക്ഷെ ഇതാണോ ചരിത്രം? ഇത് മാനിപ്പുലേറ്റഡ് ആണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതിൽ യഥാർത്ഥ കഥ ഞാൻ പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് ശേഷം ഗാനയിലൊരു യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ 1000 ഒപ്പിട്ടിട്ട് ആ ഗാന്ധി പ്രതിമ നീക്കം ചെയ്യാൻ അവർ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടിയായിരുന്നു? അവർക്ക് വേണ്ടി പോരാടിയ കറുത്തവർഗ്ഗക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിനായി അവരുടെ കൂടെ നിന്ന് പോരാടിയ ഒരു ഇന്ത്യക്കാരുടെ പ്രതിമ അവിടെ സ്ഥാപിച്ചതിന് ശേഷവും 1000 പെറ്റീഷനൊപ്പിട്ട് ആ ഒരു പ്രതിമ നീക്കം ചെയ്യാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്? ഗാന്ധി ഇത്ര മഹാത്മാവാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന ആളാണ് എന്നൊക്കെ അവർ മറന്നുപോയത് കൊണ്ടാണ്? അല്ല, അവർക്കതിന് വ്യക്തമായൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണത്തിലേക്ക് വരാം. ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട സമയത്ത് നതാൽ പാർലമെൻറ്റിലേക്ക്, അതായത് സൗത്ത് ആഫ്രിക്കയിലെ പാർലമെൻറ്റിലേക്ക് ഗാന്ധി ഒരു കത്തെഴുതി. ഈ ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെ അല്ലെന്നും അവർക്ക് ആഫ്രിക്കയിലെ ട്രെയിനുകളിൽ ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാവരുതുമെന്നായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെ കാഫിറുകളല്ലെന്നാണ്. ഈ കാഫിറുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കക്കാർക്ക് അതിലും വലിയൊരു ഇൻസൾട്ട് വേറെ ഇല്ലായിരുന്നു. അത്രത്തോളം മലീമസമായിട്ടാണ് അവരെ അദ്ദേഹം അഭിസംബോധന ചെയ്തത്. പക്ഷേ അന്നത്തെ ആഫ്രിക്കക്കാർ ഇതൊന്നും അറിഞ്ഞില്ല. വർഷങ്ങൾക്ക് ഇപ്പുറമുള്ളൊരു തലമുറയാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞത്. അതിൻ്റെ ഫലമായിട്ടാണ് ഗാന്ധിയുടെ പ്രതിമ അവിടെ നീക്കം ചെയ്യുകയും കൂടാതെ അദ്ദേഹത്തെ റേസിസ്റ്റ് എന്ന് വിളിക്കുകയും ചെയ്തു. ഇതിലും വലിയൊരു അപമാനം ഇന്ത്യക്കാർക്ക് ഇനി കിട്ടാനില്ല. നമ്മൾ മഹാത്മാവെന്ന് വിളിച്ച ആൾ അവിടെ പോയി അവരെ കാഫിറുകളെന്ന് വിളിക്കുകയും അവരുടെ കൂടെ നിന്ന് അവരുടെ ഒരു ഇഷ്ടം പിട്ടിച്ചു പറ്റാൻ വേണ്ടി അവരുടെ കൂടെ നിന്ന് അവരുടെ ഉന്നമനത്തിനായി പോരാടുകയും ചെയ്തിട്ട് അവരെ കാഫിറെന്ന് വിളിച്ച് അവരെ അപമാനിക്കുകയും ചെയ്തു. തൽഫലമായിട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഗാന്ധിയുടെ പ്രതിമകളെല്ലാം അവരുടെ അടുത്ത് മാറ്റുകയും ചെയ്തു. ഇനി പറയുന്നത് ഗാന്ധി തൻ്റെ ബ്രഹ്മചര്യം, അതായത് സെൽഫ് കൺട്രോൾ കാത്തു സൂക്ഷിക്കാൻ മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച ഒരു കഥയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും വേർഡായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും, വിചിത്രമായി നമുക്ക് ഫീൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഗാന്ധി ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നമ്മളെപ്പോൾ ഗാന്ധിയുടെ ഒരു ഫോട്ടോ കണ്ടാലും ആളൊരു വടിയും കുത്തിപ്പിടിച്ച് നടക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ ബ്രഹ്മചാര്യം എന്നുള്ള ഒരു സംഭവം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ വടി ദൂരെ വലിച്ചെറിഞ്ഞതിന് ശേഷം രണ്ട് പാവപ്പെട്ട സ്ത്രീകളെ തൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിർത്തി അവരുടെ തോളിൽ കൈയിട്ട് നടന്ന്, അങ്ങനെ രണ്ട് സ്ത്രീകൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായിട്ട് പോലും തനിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടെന്നും താനൊരു ബ്രഹ്മചാരിയാണെന്നും തെളിയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ മഹാനായ മഹാത്മാവായ ഗാന്ധി. ശേഷം തൻ്റെ മരുമക്കളെ നഗ്നരാക്കി തൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കിടത്തിയതിന് ശേഷം അതിൻ്റെ നടുവിൽ നഗ്നനായി കിടന്ന് അവിടെയും തനിക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടെന്ന് തെളിയിച്ചൊരു വ്യക്തിയാണ്. അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഭാര്യയെ ചൂസ് ചെയ്യുമായിരുന്നു ഈ ഒരു അവസ്ഥയിലേക്ക്. പക്ഷേ ഗാന്ധി അങ്ങനെ ചെയ്തില്ല.
ഗാന്ധിയുടെ സെൽഫ് കൺട്രോൾ കാണിക്കാൻ മരുമക്കളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അതിനവരെന്തുകൊണ്ടാണ്? ചിലപ്പോൾ അവരുടെ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഗാന്ധി എന്ന മഹാത്മാവിനോടുള്ള ആദരവ് കൊണ്ടായിരിക്കും ആ ഒരു മരുമക്കൾ അതിന് തയ്യാറായത്. വാട്ടെവർ, ഗാന്ധി തൻ്റെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ചു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിക്കാൻ ഇതൊന്നും പോരാതെ വന്നപ്പോൾ ഗാന്ധി ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ ടീനേജ് പ്രായം കഴിഞ്ഞ കൊച്ചുമകളുടെ കൂടെ നഗ്നനായി കുളിച്ചു. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്ന കാര്യമില്ല. നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടാവുന്ന ഡാർക്ക് സൈഡ് ഓഫ് ഗാന്ധി എന്ന് പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വസ്തുതയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ സോ കോൾഡ് മഹാത്മ തൻ്റെ ബ്രഹ്മചര്യവും സെൽഫ് കൺട്രോളും ഒക്കെ കാത്തു സൂക്ഷിച്ച് പോകുന്നതിനിടക്കായിരുന്നു വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നത്. അതായത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരുടെ തൂക്കിക്കൊല. ഗാന്ധി ഇർവിൻ സന്ധി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ഗാന്ധി ഇർവിൻ സന്ധിയിലൂടെ ഭഗത് സിംഗിൻ്റെയൊക്കെ ഒരു തൂക്കിക്കൊല ഗാന്ധിക്ക് ഒഴിവാക്കാമായിരുന്നു. അതൊരു ജയിൽ ശിക്ഷയിലേക്ക് കുറക്കാൻ ഗാന്ധിക്ക് സാധിക്കുമായിരുന്നു. മാത്രമല്ല, ഗാന്ധി അഹിംസയുടെ പാതയിലായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരുടെ കണ്ണിലുണ്ണിയായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞത് അഹിംസയുടെ പാതയാണ് ഞാൻ സ്വീകരിച്ചത്, അവരാകട്ടെ ഹിംസയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ നിയമം നടപ്പാക്കുന്നത് എന്തും ഫേസ് ചെയ്യാൻ അവർ തയ്യാറായിരിക്കണം. അങ്ങനെയാണ് ഗാന്ധി പറഞ്ഞത്. ഓക്കെ, അവർ മറ്റൊരാളെ വെടിവെച്ച് കൊന്നതിന് ശേഷമാണ് തൂക്കിക്കൊല്ലുന്നത്. അപ്പോൾ ഗാന്ധിയുടെ സ്റ്റാൻഡ് ഓക്കെ, പുള്ളി അഹിംസയെ പിന്തുണക്കുന്ന ഒരാളാണ്, ഓക്കെ ആ ഒരു രീതി പൊക്കോട്ടെ എന്ന് നമ്മളും വിചാരിക്കും. പക്ഷേ അവിടെ ഒരു ഇരട്ടത്താപ്പുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒന്നും രണ്ടും ലോകമഹായുദ്ധകാലത്ത്, അതായത് ബ്രിട്ടൻ തകർന്നു നിൽക്കുന്ന സമയത്ത്, ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ പട്ടാളക്കാർ ആവശ്യമുണ്ട്. ഈ ഒരു പട്ടാളക്കാർക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രചോദനമായത് ആരാണെന്നറിയോ? ഗാന്ധി. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ തോറും കയറി ഇറങ്ങി അവിടെയുള്ള പട്ടാളക്കാരോട് മുഴുവൻ പറഞ്ഞു, നമ്മുടെ ബ്രിട്ടന് വേണ്ടി ലോകമഹായുദ്ധത്തിൽ യുദ്ധം ചെയ്യാൻ നിങ്ങളെല്ലാവരും പോകണം. അതായത് ഈ പട്ടാളക്കാർ പോകുന്നത് ആളുകളെ കൊല്ലാനാണ്, അല്ലാണ്ട് വെറുതെ അവിടെ വായി നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ അഹിംസ പ്രാവർത്തികമാക്കാനോ ആയിരുന്നില്ല. അവിടെ ഗാന്ധിജിക്ക് അഹിംസയില്ല, ഹിംസിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. അതും ഇന്ത്യൻ പട്ടാളക്കാരെ കുരുതി കൊടുത്ത്, അതും ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ, നമ്മുടെ ശത്രുവായ നമ്മളെ ഭരിക്കുന്ന ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ പട്ടാളക്കാരെ പറഞ്ഞയക്കുന്നതിന് പ്രചോദനമായത് ഗാന്ധിയാണ്. രാജഗുരുവിൻ്റെയും ഭഗത് സിംഗിൻ്റെയും സുഖദേവിൻ്റെയൊക്കെ കാര്യത്തിൽ അഹിംസ പറഞ്ഞ ആൾ തന്നെയാണ് ഹിംസയ്ക്ക് വേണ്ടി ഇവിടുത്തെ പട്ടാളക്കാരെ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഗാന്ധിയുടെ ഇരട്ടത്താപ്പ്. ഇനിയൊരു ഇൻസിഡൻറ്റ് പറയാം. ഉദ്ധം സിംഗ്, ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അത് കണ്ടാൽ കൂടുതൽ വ്യക്തമാവും. ഉദ്ധം സിംഗ് എന്ന വ്യക്തി, ഈ പുള്ളിക്കാരൻ ജാലിയൻ വാലാബാഗ് കൂട്ടക്കലക്ക് ഓർഡർ കൊടുത്ത മൈക്കൽ ഒഡെയർ എന്ന് പറയുന്ന പട്ടാളക്കാരനെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലെത്തി അവിടെ വെച്ച് വധിച്ചു. അങ്ങനെ വധിച്ച ഒരാളുടെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ അഭിമാനം തോന്നേണ്ട നിമിഷമായിരുന്നതോടി ഗാന്ധി അതിനെക്കുറിച്ച് പറഞ്ഞത് ആക്ട് ഓഫ് ഇൻസാനിറ്റി എന്നാണ്. അതായത് ഭ്രാന്ത്. അതായത് നമ്മുടെ കൂടപ്പിറപ്പുകളെ കൂട്ടക്കൊല ചെയ്യാൻ ഓർഡർ കൊടുത്തൊരു പട്ടാളക്കാരനെ വധിച്ചിട്ട് വന്ന നമ്മുടെ സ്വന്തം രാജ്യത്തുള്ള ഒരാളെ ഭ്രാന്തനെന്ന് വിളിക്കാൻ മഹാത്മാവിനല്ലാതെ മറ്റാർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഗാന്ധി ഇപ്പോഴും മഹാത്മാവെന്ന് അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം ചെയ്തത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഭാര്യയോട്, അതായത് ഭാര്യ, അന്നൊക്കെ കാലത്തൊക്കെ നമുക്ക് വാഷ്റൂമോ ബാത്റൂം സെറ്റപ്പൊന്നും ഇല്ല. അന്ന് പാത്രങ്ങളൊക്കെ സഹായിച്ച ശേഷം അത് കഴുകിക്കളയുന്ന ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പരിധിക്ക് ശേഷമായ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കസ്തൂർബക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ വിസമ്മതിച്ചു. അപ്പോൾ തൻ്റെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് ഗാന്ധിക്ക് ദേഷ്യം വന്നിട്ട് അവരുടെ മുടി കുത്തി പിടിച്ച് വലിച്ചഴച്ചു കൊണ്ടുപോയി, ഒരുപാട് അവരെ ഉപദ്രവിച്ചു. അതായത് ഇന്ന് നമ്മൾ മഹാത്മാവെന്ന് വിളിക്കുന്ന ആളാണ് അങ്ങനെ ചെയ്തെന്ന് ഓർക്കണം. വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് കഴുകി വെക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം ഭാര്യയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. ഭാര്യയുടെ കർമ്മമാണ് ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇതുപോലെ ചെയ്യുക എന്നുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്, ഒരു ഇന്ത്യൻ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ആ ഇതൊക്കെ വേണമെങ്കിൽ അയാൾക്ക് മറച്ചു വെക്കാമെന്ന്. പക്ഷെ പുള്ളി എഴുതി, പുള്ളി മഹാത്മാവ് തന്നെ, വെറുതെയാണ്. ആളുകളെ ഒരു കൈൻഡ് അല്ലെങ്കിൽ ഒരു ദയാലു പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണ്, ആ ഒരു ദയാവായ്പ ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് എഴുതി വെച്ചേക്കണം. അതിൽ ഞാനിന്നും ദുഃഖിക്കുന്നു എന്നൊക്കെയാണ് പുള്ളി എഴുതി വെച്ചേക്കണം. പിന്നീട് രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് ഗാന്ധിക്ക് നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി ഇന്ത്യയിലും പുറം രാജ്യങ്ങളിലൊക്കെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗത്തിലായിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണമെങ്കിൽ പെൻസിലും കുത്തിവെച്ച് അവരുടെ രോഗം ഭേദമാക്കാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി ഇന്ത്യയിൽ നിർമ്മിച്ച ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് ആവശ്യം, വിദേശികളുടെ മരുന്നങ്ങൾ നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെ കുരുതിക്ക് കൊടുത്തു. അതിനുശേഷം അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷം അസുഖം വന്നപ്പോൾ ഒരു ഗതിയും ഇല്ലെന്ന് കണ്ടപ്പോൾ പെൻസിലും വാങ്ങി കുത്തിവെക്കുകയുണ്ടായി. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഗാന്ധി എന്ന മനുഷ്യൻ്റെ ഏരട്ടതാപ്പ്.
ഇതൊന്നും ഒരു സ്കൂളിലും കോളേജിലും നമ്മളെ പഠിപ്പിക്കാൻ പോകണില്ല. ഇതിപ്പോൾ നമ്മുടെ അധ്യാപകന്മാർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം, പക്ഷെ പഠിപ്പിക്കില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും ഇതൊക്കെ പുറത്തു വരാൻ മടിയായിരിക്കും. ഇത് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് അറിയുന്നത് ഞാനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാറുണ്ടായിരുന്നു. പുള്ളിയാണ് ആദ്യമായിട്ട് ഈ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഗാന്ധിയുടെ ഡാർക്ക് സൈഡിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഞങ്ങളൊക്കെ വണ്ടടിച്ചിരുന്ന് പോയിട്ടുണ്ട്. കാരണം ഗാന്ധി എന്ന് പറയുന്നത് അന്ന് നമുക്ക് ഒക്ടോബർ 2 കൊടി പിടിച്ച് നടക്കുന്നു, ഗാന്ധി പറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപിതാവാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന കാലത്ത് നിന്ന് പെട്ടെന്ന് ഒരു ദിവസം ഗാന്ധി ഈസേ എന്താ പറയുക, ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് വേർഡായൊരു മനുഷ്യനെ പോലെ തോന്നി. അങ്ങനെ ഒരു തോന്നലുണ്ടായ സമയത്ത് നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഇൻ്റർനെറ്റിൽ തപ്പി കുറേ ബുക്സ് വായിച്ചു. അങ്ങനെ കുറേ മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ ഈ ഒരു വീഡിയോയിൽ താല്പര്യം ഇല്ലായിരിക്കാം, പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ. ഇനി അങ്ങോട്ട് വളർന്നു വരുന്ന തലമുറ നമ്മുടെ ചരിത്രം എന്താണെന്ന് പഠിക്കണം. ഒരുപാട് ചരിത്രം മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് നമ്മൾ ചെകഞ്ഞു പിടിച്ച് പഠിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റിന്, അതായത് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളച്ചൊടിച്ച ഒരു ചരിത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത്. ഗാന്ധി ഓക്കെ, നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഗാന്ധി ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം അദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇത്രയും വേർഡായിട്ടുള്ളൊരു ചിന്തയുള്ള, വേർഡായിട്ട് ജീവിച്ചിരുന്നൊരു വ്യക്തി കൂടി ആയിരുന്നു അദ്ദേഹമെന്ന് നമ്മൾ മനസ്സിലാക്കണം.